ഹായ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ റിഞ്ജൂസ് ഡ്രീം. റിഞ്ജൂസ് ഡ്രീമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ എന്തുട്ടി മറിച്ചുകൊണ്ടിരിക്കണേ നിങ്ങൾ വിചാരിക്കണ്ടാവൂല്ലേ. അപ്പോൾ ഇതെൻ്റെ ഒരു സ്ക്രാച്ച് ബുക്കിംഗ് ആണ് കേട്ടോ, ഒരു ടൈപ്പ് ഓഫ് ജേണലാണ്. അപ്പോൾ ഇന്ന് ഞാൻ ജേണലിൻ്റെ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇന്നിപ്പോൾ മഴയൊക്കെ അല്ലേ, അപ്പോൾ പുറത്തേക്ക് ഇത് ഇറങ്ങാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മളൊരു ജേണലിൻ്റെ വീഡിയോ ആണെന്ന് ഞാൻ ചെയ്യാനായിട്ട് പോണത്. അപ്പോൾ ഇത് ഞാൻ ചെയ്തിട്ടുള്ള കുറച്ച് ജേണലാണ് കേട്ടോ. അപ്പോൾ ഈ ജേണൽ ചെയ്യണകൊണ്ടുള്ള ഉപകാരം ഞാൻ ഫസ്റ്റ് പറയാം. നമ്മുടെ ഒരു ഡിപ്രഷൻ ലെവൽ കുറയ്ക്കാനും ആൻസൈറ്റി കുറയ്ക്കാനും ഒക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ നമ്മുടെ ടെൻഷനും ഒക്കെ ഒന്ന് ബാലൻസ് ആവാനായിട്ട് നമ്മുടെ ഈ ഒരു ജേണൽ നമ്മളെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ള കുറച്ച് ജേണൽ, അതായത് സ്ക്രാച്ച് ബുക്കിംഗ് ആണെന്ന് ഞാൻ നിങ്ങളെ കാണിക്കാനായിട്ട് പോണത് കേട്ടോ. അപ്പോൾ എന്തായാലും ഇനി പറഞ്ഞുറപ്പിക്കുന്നില്ല, നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് എൻ്റെ ജേണൽ ബോക്സ്. അപ്പോൾ ഞാൻ എപ്പോഴും വിചാരിക്കും നല്ല സൂപ്പറായിട്ടുള്ളൊരു പെട്ടി ഉണ്ടാക്കണമെന്ന്, പക്ഷേ സമയമില്ല. മാത്രമല്ല വേറെ വലിയ പെട്ടിയൊന്നും കൊണ്ട് ഇരിക്കുന്നില്ലേ. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു പെട്ടിയിലാണ് എൻ്റെ ഇതൊക്കെ സെറ്റാക്കി വെച്ചേക്കണേ കേട്ടോ. അപ്പോൾ കുറേ കാലമായി, ഞാൻ കൊറോണയുടെ ആ ഒരു ടൈമിലൊക്കെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇതിൽ കുറച്ച് എന്താ സ്റ്റിക്കറും സാധനങ്ങളൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടുത്ത് അതിൻ്റെ അപ്പുറത്ത് വേറൊരു ബുക്കുണ്ട്, അതാണ് നമ്മുടെ ജേണലൊക്കെ ചെയ്തിട്ടുള്ള ബുക്ക്. സ്ക്രാച്ച് ബുക്കിംഗ് ആണ് കേട്ടോ ഞാൻ ചെയ്യാറ്. ഞാനങ്ങനെ കൂടുതലായിട്ട് വരയ്ക്കലും കാര്യങ്ങളൊന്നും ഇല്ല. ഇതാ, ഇത് ജേണലിൻ്റെ ബുക്കാണ്. അപ്പോൾ ഞാനാകെ കുറച്ച് അങ്ങോട്ട് ചെയ്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ അതായത് ഞാൻ വെറുതെ ASMR കാണുന്ന ഒരു സ്റ്റിക്കറിൻ്റെ പാഡൊക്കെ ഉണ്ടാക്കിയുള്ളതാണ്. പിന്നെ കുറേ സ്റ്റിക്കറും സ്കെച്ചും അതൊക്കെ ഉണ്ട് എൻ്റെ ഇതിൽ. നോട്ട് പാഡും അങ്ങനെ കുറേ ഓരോന്നൊക്കെ ഞാൻ ഇതിൽ വലിച്ചു വാരി കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഇതിലും അതെ, ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള സ്റ്റിക്കേഴ്സാണ് കേട്ടോ. അപ്പം ഇനി നമുക്ക് ഞാൻ ചെയ്തിട്ടുള്ള ഐറ്റംസൊക്കെ കാണാം. അപ്പം ആദ്യം സ്ക്രാപ്പ് ബുക്കിംഗ് ആണ്. അപ്പോൾ മഴ ആയതുകൊണ്ട് ഇന്ന് എൻ്റെ ഈ ഒരു ജേണൽ ബുക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാ കണ്ടില്ലേ, ഞാൻ ചാർട്ട് വെച്ചിട്ട് ഇതൊക്കെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്, പൊതിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഉണ്ടോ, എന്നിട്ട് ഒന്ന് ടൈപ്പ് ചുട്ടിച്ചതാണ്. അല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കേടാവും. അപ്പോൾ ഈ സ്റ്റിക്കറിന് മുകളിലൊക്കെ ടൈപ്പൊക്കെ വെച്ച് നല്ല സൂപ്പറാക്കി എടുത്തിട്ടുണ്ട് കണ്ട. അപ്പോൾ ഇങ്ങനെയാണ് ചെയ്തു വെക്കണത്. ഇതാ ഞാൻ ഇങ്ങനെ റൂൾഡ് ആയിട്ടുള്ള നോട്ടിലാണ് കേട്ടോ ചെയ്തേക്കണേ. അപ്പോൾ ഫസ്റ്റ് പേജ് ഞാൻ എന്തെങ്കിലുമൊക്കെ സമയം കിട്ടുമ്പോൾ ഡെക്കറേറ്റ് ചെയ്യാന്ന് വെച്ചിട്ട് പേജ് വിട്ടുള്ളതാണ്. പിന്നെ ഫസ്റ്റത്തെ ജേണൽ ഇതാണ് കേട്ടോ. ജേണൽ എന്ന് പറയാൻ പറ്റില്ല, ഇതിങ്ങനെ കുറേ കീറിക്കേറി ഒട്ടിച്ചിട്ടുള്ളതിനെ സ്ക്രാപ്പ് ബുക്കിംഗ് എന്ന് പറയും. അപ്പോൾ അതൊക്കെ നമുക്ക് ചെയ്യുമ്പോൾ നമ്മുടെ മൈൻഡിന് നമ്മുടെ ഒരു ഡിപ്രഷനൊക്കെ കുറയ്ക്കാനും ആൻസൈറ്റി കുറയ്ക്കാനൊക്കെ ഈ വെട്ടിക്കൂട്ടലൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഈ ഒരു ജേണൽ മെത്തേഡ് നമ്മളെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇത് ജേണലിൽ നമ്മൾ റൈറ്റിംഗ് ഉണ്ട്, അതേപോലെ തന്നെ ഇങ്ങനെ സ്ക്രാപ്പ് ബുക്കിംഗും ഉണ്ട്. എനിക്ക് ഇങ്ങനത്തെ ചെയ്യാനാണ് ഇഷ്ടം, അതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ ചെയ്യണത്. അപ്പോൾ ഞാൻ ഈ ഓരോന്ന് പറഞ്ഞ് നീട്ടുന്നില്ല, എൻ്റെ ഓരോന്ന് ഇനി കാണിച്ചു തരാം. ഞാൻ ഓരോ തീമായിട്ടാണ് കേട്ടോ ചെയ്തേക്കണത്. അപ്പോൾ ബ്ലൂ ആണെങ്കിൽ ഫുൾ ബ്ലൂ, ബ്ലാക്ക് ആണെങ്കിൽ ബ്ലാക്ക്, അങ്ങനെ ഓരോ കണ്ട യെല്ലോ ആണെങ്കിൽ യെല്ലോൻ്റെ ഷെയ്ഡുകൾ, അങ്ങനെ ഓരോ കളർ തീമിലാണ് ഞാൻ ചെയ്തേക്കണത്. ഇതൊക്കെ ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ഐറ്റംസാണ്. പിന്നെ ഈ സ്റ്റിക്കറൊക്കെ 5 രൂപയിലുള്ളോ, അപ്പോൾ അത് വാങ്ങിയുള്ളതാണ്. ഇങ്ങനത്തെ ഈ ഐറ്റവും ഈ ന്യൂസ് പേപ്പറിൽ നിന്നൊക്കെ കീറിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ്. അടുത്ത് ഇതാ ഇതുണ്ട് കേട്ടോ, ബ്ലാക്ക് തീമിൽ ചെയ്ത്. ഇതൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും, ഇങ്ങനത്തെ വിൻറ്റേജ് ആയിട്ടുള്ള തീമുകൾ ഭയങ്കര ഇഷ്ടമാണ്. ഇതും പിന്നെ ഈ ഒരു തീമൊക്കെ വേണ്ട. അല്ലെ, ഞാൻ എൻ്റെ ഓരോ മൈൻഡിൽ വരുന്ന കോട്ട്സ് എന്താണോ അതൊക്കെ ഗൂഗിളിൽ നോക്കിയിട്ട് എഴുതിയെടുത്തിട്ടുണ്ട് കേട്ടോ. അല്ലാണ്ട് എനിക്ക് ഒറ്റയ്ക്ക് തന്നെ ചില സമയത്ത് ഓരോന്ന് വരുമ്പോൾ അതും എഴുതാറുണ്ട് കേട്ടോ. ഇത് ഡ്രൈ ഫ്ലവേഴ്സാണ് കേട്ടോ, ഞാൻ ഉണ്ടാക്കിയ ഡ്രൈ ഫ്ലവേഴ്സാണ്. ഇത് നമ്മുടെ ബൊഗൺവില്ലയുടെ ഒരു ഫ്ലവറാണ് കേട്ടോ, അതുകൊണ്ട് ഉണ്ടാക്കിയുള്ളതാണ്. പിന്നെ ഡ്രൈ ലീവ്സ് ഇതൊക്കെ ബുക്കിൻ്റെ ഇടയിൽ വെച്ച് ഉണക്കിയിട്ടൊക്കെ സെറ്റാക്കി എടുത്താണ്. പിന്നെ ഇത് നമ്മുടെ ഒരു എല്ലയാണ് കേട്ടോ. ഇതും അതെ ബൊഗൺവില്ലയുടെ ഒരു ഫ്ലവറിൻ്റെയാണ്. പിന്നെ ഇത് അടക്കേടെയാണ് കേട്ടോ, വെറുതെ ഒരു രസത്തിന് ഒട്ടിച്ചതാണ്. പിന്നെ ഇതൊക്കെ കട്ടൻ ബേസ്ഡ് എന്ന് പറഞ്ഞൊരു ബുക്കുണ്ട്, അതിലെ പിക്ചേഴ്സാണ് ഇതൊക്കെ. പിന്നെ നമുക്ക് എന്താ പറയുക, ഗോൾഡ് അല്ല, പുറത്ത് നിന്ന് വല്ല നമ്മൾ സ്റ്റേഷനറീസൊക്കെ വാങ്ങുമ്പോൾ ഒരു പേപ്പറിൽ പോയില്ലേ, ബ്രൗൺ പേപ്പർ, അതാണ്. പിന്നെ ഇത് ഞാൻ കോഫി വെച്ചിട്ടുണ്ടാക്കിയതാണ്, കോഫി പൗഡർ വെച്ചിട്ടുണ്ടാക്കിയ പേപ്പറാണ്. എപ്പോ ഷീറ്റ് ഒന്ന് കോഫിയിൽ കാപ്പി പൊടി എടുത്തിട്ടൊന്ന്
എന്താ പറയുക, ഡൈല്യൂട്ട് ചെയ്തിട്ട് അതിൽ മുക്കിയെടുത്ത് സെറ്റാക്കിയതാണ്. പിന്നെതാ ഇത്, ഇതൊരു ഗ്രീൻ ടീം. ഇത് അത്ര അങ്ങോട്ട് ഫിനിഷ് ആയില്ല കേട്ടോ, ഞാൻ വെറുതെ ഇരുന്ന് ചെയ്തതാണ്. അപ്പം അത് അടുത്ത് ക്രിസ്മസിന് ചെയ്തതാണ്. പിന്നെ ഇത് ഓരോ മന്ത് വൈസ് ചെയ്തതാണ് കേട്ടോ. അത് ജനുവരിയാണ്, ഇങ്ങനെ നിവർത്താനൊക്കെ പറ്റും. അപ്പോൾ സ്പെഷ്യൽ ഡേയ്സൊക്കെ ഒന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആ ഇത് ഞാൻ ഉണ്ടാക്കിയ ഡ്രൈ ഫ്ലവേഴ്സാണ് കേട്ടോ. അപ്പോൾ അതിങ്ങനെ ഞാൻ ഈ ബുക്കിൻ്റെ ഇടയിൽ വെച്ചിരിക്കുന്നു. ഇത് ഞാൻ കുറേ തപ്പി നിന്നിട്ട് കണ്ടില്ല. പിന്നെ ഇത് ഫെബ്രുവരി കണ്ടാ, ഒരു മന്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഇമ്പോർട്ടൻസും. പിന്നെ ഇത് മാർച്ച്, എക്സാം ഡേയ്സാണ്. പിന്നെ ആ ഏപ്രിലിൽ ഞാൻ ഒരു നാടൻ രീതിയിൽ കണിക്കൊന്നക്കിട്ട് സെറ്റാക്കി. ഇത് ഞാൻ വെറുതെ എഴുതിയതാട്ടോ. പിന്നെ ഇത് മന്തൊന്നുമില്ല കേട്ടത്, വെറുതെ എൻ്റെ ഒരു മൂഡിനനുസരിച്ച് ചെയ്തതാണ്. പിന്നെ ഇത് ഇതും അതെ, വെറുതെ ഇരുന്നപ്പോൾ ചെയ്തതാണ്. ഇത്രയും ഞാൻ ചെയ്തിട്ടുള്ളൂ, ഏപ്രിൽ വരെയുള്ള ചെയ്തിട്ടുള്ളൂ. മെയ്യിലൊന്നും എനിക്ക് ചെയ്യാനായിട്ട് ടൈം ഉണ്ടായിരുന്നില്ല, കാരണം അരങ്ങേറ്റത്തിൻ്റെ പ്രാക്ടീസുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ എൻ്റെ സ്ക്രാച്ച് ബുക്കിംഗ് കഴിഞ്ഞു. ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു ജേണൽ ഏപ്രിലെ മാത്രമേ ഞാൻ ഇതിൽ ചെയ്തിട്ടുള്ളൂ കേട്ടോ. അപ്പം എൻ്റെ ഇത് ഞാൻ പെന്ന് വെച്ചിട്ടാണ് ചെയ്താൽ, അതുകൊണ്ട് അതിൻ്റേതായൊരു വൃത്തിക്കുറവൊക്കെ ഉണ്ട്. അപ്പോൾ ഏപ്രിലെ, അപ്പോൾ ഇങ്ങനെ റൈറ്റിംഗ് ഒന്നും നമ്മൾ നോക്കണ്ടായില്ല കേട്ടോ. നമുക്ക് എങ്ങനെയാണ് പറ്റണേന്ന് വെച്ചാൽ അതേപോലെ നമുക്ക് നമ്മുടെ ജേണലിൽ ചെയ്യാം. അപ്പോൾ അതായത് ഞാൻ ഇങ്ങനെ ഇതൊക്കെ ഫസ്റ്റത്തെ ആണ് കേട്ടോ, ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. മൂഡ് ട്രാക്കർ എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ ഓരോ മൂഡൊക്കെ എഴുതി വെച്ചിട്ടുള്ളത്. പിന്നെ എക്സ്പെൻസസ് ഞാൻ എത്ര സ്പെൻഡ് ചെയ്തു, കാരണം എനിക്ക് പ്രത്യേകിച്ച് ഒന്നും ചിലവായിട്ടില്ല. അപ്പോൾ ഞാൻ വെറുതെ ഇതൊക്കെ എഴുതി. അപ്പോൾ ഇനി അടുത്ത മന്തിൽ ഇനി ഞാൻ ചെയ്യുമ്പോൾ അതൊന്നും എഴുതുന്നില്ല. അപ്പം അങ്ങനെ ഏപ്രിലിൽ മാത്രമേ ചെയ്തിട്ടുള്ളൂ. എനിക്ക് മെയിൻലി ജൂണിലും ചെയ്യണം എന്നുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്തിട്ട് ഞാൻ കാണിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ നമ്മുടെ ഈ ബോക്സിൽ ഇതെൻ്റെ ബണ്ണിൻ്റെയാണ്, ഇതിൽ കുറേ സ്റ്റിക്കേഴ്സൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ സ്കെച്ച്, പിന്നെ മിനി നോട്ട്, ഇതൊക്കെ ഞാൻ കൊറോണയുടെ ടൈമിൽ എനിക്ക് ഭ്രാന്തായിട്ട് ചെയ്ത സംഭവങ്ങളാണ് കണ്ടോ. പിന്നെന്തോ ആ ഇതൊരു ക്യൂട്ടായിട്ടുള്ള സംഭവമാണ് കേട്ടോ. ഇതും കൂടി ഇങ്ങനെ തുറന്നിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ഫ്ലവേഴ്സ് ഉണ്ടാവും. ഇതൊരു ബൊക്കെയാണ്, ഒരു മിനിച്ചർ ബൊക്കെയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോയിലായിരിക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അടുത്തൊരു കിട്ടില്ല വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതൊരു ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.